തലൈവാ വാങ്ങേ. മൂന്നാം തരംഗത്തിന് മുന്നോടിയായി രാജ്യത്ത് പലയിടത്തും COVID-19 കേസുകൾ വർദ്ധിക്കുന്നതിനിടെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. അപ്പോൾ ഒരു കാര്യം എന്താണ് ശ്രദ്ധിക്കാനുള്ളത്, ഈ ഇടയായിട്ട് ഈ വരുന്ന ആഘോഷങ്ങളിലൊക്കെ ഈ ലോക്ക്ഡൗൺ ഇളവുകൾ നൽകുന്നതിൽ ഒരു പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കത്തുകൾ അയച്ചത്. അതായത് ഉത്സവകാലം അടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കണമെന്നും ഇളവുകൾ അനുവദിക്കരുതെന്നുമാണ് നിർദ്ദേശം. ഇപ്പൊ പറഞ്ഞു വരുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓണവും സ്വാതന്ത്ര്യദിനവും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് പറയുന്നത്. ഇത് പറഞ്ഞത് ആരടുത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓണക്കാലത്ത് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് കിറ്റ് നൽകുന്നത് ഒരു ഉത്സവം മാറ്റി തീർക്കുവാൻ വേണ്ടി വെമ്പൽ കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കിറ്റപ്പൻ്റെ അടുത്താണ് എന്ന് ആലോചിക്കുമ്പോൾ ചിരിക്കാതെ വയ്യ. നമ്മുടെ കേരളത്തിൽ കൊറോണ അതിക്രമിച്ച് ജനങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തുടർഭരണം കിട്ടി എന്നും പറഞ്ഞ് അതിനെ ഒരു ഉത്സവമാക്കി മാറ്റിയ കിട്ടപ്പൻ. അത് കഴിഞ്ഞ് പല പല ആഘോഷങ്ങളും, പാർട്ടിക്കുള്ളിലെ പല പല ആഘോഷങ്ങളും വലിയ വലിയ വിപത്തിലേക്കുള്ള വഴികളാണെന്ന് അറിഞ്ഞിട്ട് കൂടിയും അതിനെ ആഘോഷമാക്കിയ നമ്മുടെ ഈ മുഖ്യൻ. ആ മുഖ്യൻ്റെ അടുത്താണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. മുൻകൂട്ടി കണ്ട് കൊറോണയെ നിയന്ത്രിക്കാൻ ഒരു പക്ഷേ വ്യാപാരികൾക്കും മറ്റും ആവശ്യാനുസരണം കടകൾ തുറക്കുവാനുള്ള ഒരു ആവശ്യം മുൻനിർത്തി കണ്ടുകൊണ്ട് അത് അംഗീകരിച്ചിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഇത്രയും കോവിഡ് വ്യാപനം ഉണ്ടാകുവാൻ സാധ്യതയില്ലായിരുന്നു. അതൊന്നും മൈൻഡ് ചെയ്യാതെ അതിനുള്ള ഒരു നടപടികളും എടുക്കാതെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇന്നത്തെ കേരള ജനത അനുഭവിക്കുന്ന കോവിഡിനെ കുറിച്ച് കേരള ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അതൊന്നും മനസ്സിലാക്കാതെയാണ് എന്തായാലും നമ്മുടെ ഗവൺമെൻറ് മുന്നോട്ട് പോയതെന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ഖേദമുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം നമ്മുടെ കേരളത്തോട് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളോട് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വസ്തുത അത് എന്തുകൊണ്ടും ശരിയായ ഒരു കാര്യമാണ്. ഇലക്ഷൻ സമയത്ത് കിറ്റ് എന്ന് പറഞ്ഞാണ് എന്തായാലും ജനങ്ങളെ കയ്യിലെടുത്ത് തുടർഭരണം നേടിയത്. അതുകൊണ്ട് ഈ ഓണക്കാലത്ത് കിറ്റുകൾ നൽകുന്നത് ഒരു ഉത്സവമാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള നമ്മുടെ സർക്കാരിൻ്റെ തീരുമാനം, അത് കഴിഞ്ഞ ദിവസങ്ങളിൽ പല ഇടതുപക്ഷ മാധ്യമങ്ങളിലും നമുക്ക് അത് വ്യക്തമായി കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനൊരു തീരുമാനം മുൻനിർത്തി കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ നമ്മുടെ കേരള ഭരണകൂടം എടുക്കുന്ന ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നായി മാറുവാൻ സാധ്യതയുണ്ട്. മൂന്നാം തരംഗം, കോവിഡിൻ്റെ മൂന്നാം തരംഗം ഇത്രയ്ക്ക് അടിയുറച്ചു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, അപ്പോൾ എന്തുകൊണ്ടും അത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ മാറ്റി നിർത്തി കേരളത്തെ വീണ്ടും പഴയൊരു കേരളമാക്കി മാറ്റുവാൻ ശ്രമിക്കണം എന്ന് മാത്രം.